യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചർച്ചിലെ പാസ്റ്റർ ജോൺ കൊടിയറിന്റെ പ്രബോധനങ്ങളാണ്. ഞാൻ മിനു സ്റ്റീവ്, ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്ജമ ചെയ്യുന്നു. സമാഗമം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് എബ്രായർ 8:13 വാക്യത്തിലാണ്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. എന്താണ് ജീർണിച്ചതും പഴയതാകുന്നതും നീങ്ങിപ്പോകുന്നതും? എന്തിനെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്? പഴയ ഉടമ്പടി. അത് നീങ്ങിപ്പോകുന്നത് രണ്ട് കുടുംബങ്ങളും വീണ്ടും കൂടിച്ചേരുകയും അവങ്കിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. ഓർക്കുക, നാം ഒത്തുചേരൽ, സമാഗമം അല്ലെങ്കിൽ ഗാദറിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ നാം സ്വയം ഓറിയന്റ് ചെയ്ത് നോക്കിക്കാണുമ്പോൾ മനുഷ്യന്റെ ചരിത്രം ദൈവത്തിൻ്റെ ഇസ്രായേലുമായുള്ള വിവാഹ ഉടമ്പടിയും എങ്ങനെ അവരുടെ അവിശ്വസ്തത ഇസ്രായേലിന്റെ ഭവനവും യൂദയുടെ ഭവനവും ഉണ്ടാക്കിയ വിടവിനെ കുറിച്ചും എങ്ങനെ ദൈവം ഇസ്രായേലിന്റെ ഭവനത്തെ വിവാഹമോചനം ചെയ്തു. യൂദയുടെ ഭവനത്തെ അല്ല, യൂദയുടെ ഭവനവും വലിയ നല്ലതൊന്നും അല്ലായിരുന്നെങ്കിലും ദൈവം എങ്ങനെ തൻ്റെ തന്നെ വിവാഹമോചന നിയമങ്ങൾ തെറ്റിക്കാതെ എങ്ങനെ തൻ്റെ വിവാഹം പുതിയ ഉടമ്പടിയിലൂടെ പുനർസ്ഥാപിച്ചു, എങ്ങനെ ദൈവം ഒരു ഉടമ്പടിക്ക് പുറത്ത് പ്രവർത്തിക്കുകയില്ല എന്നും, എങ്ങനെ നാം ദൈവമല്ലാത്തവർ ആയിരുന്നു, എങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടു. ഓർമ്മയുണ്ടോ നമ്മൾ ഒരു കൊമ്പ് ഒടിക്കപ്പെട്ടതും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ടതും എല്ലാം പഠിച്ചത്? എങ്ങനെ അവിടുന്ന് പഴയതും പുതിയതും നമ്മളെയും റാപ്ചർ എന്ന പ്രക്രിയയിലൂടെ കൂട്ടിച്ചേർത്തത് എന്നും. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കുകയാണെങ്കിൽ അവനുള്ളവനെ അവങ്കലേക്ക് ചേർക്കുകയായിരുന്നു. അവൻ്റേതായത് അവൻ തന്നിലേക്ക് ചേർത്തു. നമ്മൾ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ പ്രക്രിയയുടെ പേരാണ് ഹർപ്പാസോ. അതിനർത്ഥം ബലം പ്രയോഗിച്ച് തട്ടിപ്പറിക്കുക. അതിനെ പൊതുവെ പറയുന്നത് റാപ്ചർ എന്നാണ്. പക്ഷെ തുടർന്ന് പഠിക്കുമ്പോൾ നമ്മൾ കാണും റാപ്ചർ എന്ന പ്രക്രിയയിലൂടെ ദൈവം ആ കൂട്ടിച്ചേർക്കലിൻ്റെ സമയത്ത് ജീവിച്ചിരിക്കുന്നവരെ തന്നിലേക്ക് ചേർക്കുന്നതാണെന്നാണ്. നമുക്കൊരു ചെറിയ റിവിഷൻ അല്ലെങ്കിൽ റിവ്യൂ നടത്താം. പുനർവിചിന്തനം. നമ്മുടെ സ്വർഗീയ പിതാവിന് രണ്ട് കുടുംബങ്ങളുണ്ട്. എഫേസ്യർ 3:14-16 വരെയുള്ള വാക്യങ്ങൾ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തേണ്ടതിന്. അപ്പോൾ സ്വർഗത്തിൽ ഒരു കുടുംബമുണ്ട്, ഭൂമിയിലും ഒരു കുടുംബമുണ്ട്. ഭൂമിയിലും മുകളിലുമുള്ള പല കാര്യങ്ങളും ഉണ്ട്. യേശു അത് നിരപ്പാക്കും. കൊലോസ്യർ 1:20 നാം വായിക്കുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ഒരു സംശയവും ഉണ്ടാകുവാൻ അനുവദിക്കരുത്. കാരണം അതിൻ്റെ രചയിതാവ് നിങ്ങളിൽ തന്നെ ജീവിക്കുന്നു. ഇത് പറയാൻ കാരണം നിങ്ങളിൽ എല്ലാവരും ആത്മീക പക്വതയിൽ പല തലത്തിൽ ആണ് ആയിരിക്കുന്നവരാണ്. പാസ്റ്റർക്ക് ഒരു സീറോ സംശയം പോളിസി ഉണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് സംശയങ്ങൾ ഇല്ല എന്നല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ സംശയങ്ങളും പൂർണ്ണമായി ഉത്തരം ലഭിച്ചു എന്നുമല്ല. പക്ഷേ അദ്ദേഹം അത് ദൈവത്തിങ്കിലേക്ക് കൊടുത്തിട്ട് എനിക്കറിയില്ല എന്ന് വെറുതെ പറയുകയും ഇല്ല. അവിടുന്ന് എല്ലായ്പ്പോഴും പാസ്റ്ററിന് ഉത്തരം നൽകും. കാരണം അവിടുന്ന് സംസാരിക്കുന്ന ദൈവമാണ്, അവിടുന്ന് ജീവിക്കുന്ന ദൈവവുമാണ്. അന്തർഭാഗങ്ങളിൽ സത്യം ഉണ്ടാകട്ടെ. ഒരിക്കലും ഒരു സംശയവുമായി നിങ്ങൾ വീട്ടിലേക്ക് പോകരുത്. നമുക്ക് നോക്കാം നമ്മുടെ ദൈവവുമായ കൂടിച്ചേരലിനെ കുറിച്ച് വചനം എന്താണ് പറയുന്നത് എന്ന്. 2 Thessalonians 2:1-15 വരെയുള്ള വാക്യങ്ങൾ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കളുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം.
അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ചു. ദൈവം എന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അപ്പോൾ അധർമ്മ മൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് പോലെ ആദ്യത്തെ എപ്പിസോഡിലെ ആദ്യത്തെ തെസ്സലോനിക്കരുള്ള എഴുത്തിൽ പൗലോസ് പറയുന്നു ഹർപ്പാസോ അല്ലെങ്കിൽ എടുക്കപ്പെടുന്നതിനെ കുറിച്ച്. ചില ആളുകൾ പറയുന്നു ഇതിന്റെ ഇടയ്ക്ക് ഒരു കത്തുണ്ടായിരുന്നു, അത് മിസ്സിംഗ് ആയി പോയി എന്ന്. നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ നമുക്കറിയാം തെസ്സലോനിയയിലുള്ള സഭ വിശ്വസിച്ചിരുന്നു ആ ദിവസം വന്നു പോയിരുന്നു എന്ന്. അതിനാൽ പൗലോസ് അവർക്കായി വീണ്ടും എഴുതുന്നു, ഇല്ല, അത് കടന്നു പോയിട്ടില്ല. അദ്ദേഹം അവർക്കൊരു ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ നാം വായിച്ച ഈ ഭാഗം പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരും. പക്ഷേ നാം ഇപ്പോൾ ഏഴ് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്, നമ്മുടെ പഠനത്തിന് പ്രസക്തമായവ. ഒന്ന്, ദൈവത്തിൻ്റെ പ്രത്യക്ഷതയും അവങ്കലേക്കുള്ള നമ്മുടെ സമാഗമനവും. ഇവ രണ്ടും ഒരേ സംഭവം തന്നെയാണ്. ആ ദിവസം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പാസ്റ്ററിന്റെ കൂടെയുള്ളവർക്ക് അറിയാം പാസ്റ്റർ ഇതിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നത്. കർത്താവിന്റെ ദിവസത്തെ കുറിച്ച് പാസ്റ്റർ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ അന്നേരം ഉണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ആ പഠിപ്പിക്കലുകൾ ഓൺലൈനിലുണ്ട്. അത് നമ്മൾ വളരെ ചെറിയ രീതിയിൽ ഇത് പഠിക്കുമ്പോൾ നോക്കിപ്പോകുന്നും ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ആ ദിവസം വരണമെങ്കിൽ അതിനു മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാകണം. ഗ്രീക്ക് വാക്കായ അപ്പോസ്റ്റാസിയ, അതിൻ്റെ അർത്ഥം കൂർമാറ്റം അല്ലെങ്കിൽ കലാപം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 21:1 പോകാം. മക്കളെ, പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നിജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ചു കളയുവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നു എന്ന്. ഉപേക്ഷിച്ചു കളയുവാൻ എന്നത് അപ്പോസ്റ്റാസിയ ആണ്. മത്തായി 5:31 പോയാൽ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതേ വാക്ക് അപ്പോസ്റ്റാസിയ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായി 19:7 അവർ അവനോട് എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. ഇവിടെയും പിന്നെയും അപ്പോസ്റ്റാസിയ എന്ന വാക്കാണ്. അപ്പോൾ ഒരു വിശ്വാസത്യാഗം ഉണ്ടാകും. അതൊരു ഉപേക്ഷ ആകാം, അതൊരു വിവാഹമോചനമോ ആകാം, ഉപേക്ഷിക്കലോ ഉടമ്പടി പൊട്ടിക്കലോ ആകാം. അത് സംഭവിക്കും, അതിനെ തടയാൻ നിങ്ങൾക്കാവില്ല. പക്ഷേ നിങ്ങൾ വിശ്വാസത്യാഗികൾ ആകുന്നത് തടയുവാൻ നിങ്ങൾക്ക് സാധിക്കും. അമേൻ. മൂന്നാമത്തെ കാര്യം, മാൻ ഓഫ് സിൻ, അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. സൺ ഓഫ് പെർഡിഷൻ, അവൻ ദൈവത്തിന്റെ എതിരാളി ആയിരിക്കും. അവൻ തന്നെ തന്നെ ദൈവത്തെക്കാൾ മേലായി ഉയർത്തി വെക്കും. അവൻ ദൈവത്തെ പോലെ തന്നെ ആരാധിക്കുന്നത് അനുവദിക്കും. അവൻ സ്വയം ദൈവമാണെന്ന് അവകാശപ്പെടും. അവൻ ദൈവത്തിന്റെ ആലയത്തിലിരിക്കും ദൈവമായിട്ട്. ഇതെല്ലാം തെറ്റിനിടയില്ലാത്ത വിധമുള്ള അടയാളങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാകും അവൻ ആരാണെന്നുള്ളത്. അതുകൊണ്ട് 666 എന്ന അക്കത്തെ കുറിച്ചുള്ള ഭയപ്പാടൊന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും അവൻ ആരാണെന്ന്. നാലാമത്തെ കാര്യം, പൗലോസ് ഇത് എഴുതിയപ്പോൾ മിസ്ട്രി ഓഫ് ലോലെസ്നെസ്, അതായത് അധർമ്മത്തിന്റെ മർമ്മം അവിടെ നിലവിൽ ഉണ്ടായിരുന്നു, അത് പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. അഞ്ചാമത്തെ കാര്യം, ആരോ ഉണ്ട്, അയാൾ എല്ലാം തടയും, അയാളെ വഴിയിൽ നിന്നും എടുത്ത് മാറ്റുന്നത് വരെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും.
ആറാമത്തെ കാര്യം, അതിനുശേഷം മാത്രമേ അധർമ്മമൂർത്തി മൂർത്തി വെളിപ്പെട്ട് വരികയുള്ളൂ. ഈ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അനീതിയോടും സകല വഞ്ചനയോടും കൂടിയായിരിക്കും. ആരെങ്കിലും സുഖപ്പെട്ടു എന്നതുകൊണ്ട് അത് യേശുവിൽ നിന്നും ആകണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ആകാശത്തു നിന്ന് തീയിറക്കാം, പക്ഷെ അത് കർത്താവിൽ നിന്നാകണമെന്നില്ല. പ്രശ്നം എന്തെന്നാൽ ഈ അധർമ്മ മൂർത്തിക്ക് എല്ലാ നിയമപരമല്ലാത്ത ചതിവും കൊണ്ട് നശിക്കുന്നവരുടെ ഇടയിൽ ഇത് ചെയ്യാൻ പറ്റും. കാരണം അവർ രക്ഷയ്ക്ക് ഉപകരിക്കുന്ന സത്യത്തിന്റെ സ്നേഹം സ്വീകരിച്ചിട്ടില്ല. പാസ്റ്ററിനെ ഞെട്ടിച്ച വേറൊരു കാര്യമുണ്ട്. ദൈവമാണ് ഈ വഞ്ചന അയക്കുന്നത് എന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് ദൈവവുമായി അടികൂടാൻ പറ്റുമെന്ന്, നിങ്ങൾ വീണുപോയിട്ടുണ്ടെങ്കിൽ ഈ വഞ്ചനയെ മറികടക്കുവാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിൽ പറയുന്നു, ഈ കാരണം കൊണ്ട് ദൈവം ഹോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു എന്ന്. ഏഴാമത്തെ കാര്യം എന്തെന്നാൽ, ദൈവം അധർമ്മമൂർത്തിയെ തന്റെ വായയുടെ ശ്വാസം വഴി ഭക്ഷിച്ചു കളയും. അവിടുത്തെ വരവിന്റെ പ്രകാശം കൊണ്ട് അവനെ നശിപ്പിക്കും. കമ്മിങ് എന്നതിൻ്റെ വാക്ക് പറോസിയ എന്നാണ്. അതിൻ്റെ ശരിക്കുള്ള ഉച്ചാരണം പാസ്റ്റർക്ക് അറിയില്ല. ആ വാക്ക് പക്ഷെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് പിന്നീട് പറ്റും. ഇത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു സ്ഥലത്തെ കാര്യം മാത്രം നമുക്കൊന്നും കൂടി ശ്രദ്ധിക്കാം. 1 തെസ്സലോനിക്കർ 5:23, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കട്ടെ, ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. പ്രത്യക്ഷതയിൽ, അതാണ് പരോസിയ. ഹല്ലേലൂയ. നമുക്കിതിന്റെ രത്ന ചുരുക്കം പറഞ്ഞാൽ, യേശു ക്രിസ്തു തിരിച്ചു വരുമ്പോൾ നമ്മെ അവങ്കലേക്ക് ഒത്തുചേർക്കും. അതിനുശേഷം ദൈവം അധർമ്മ മൂർത്തിയെ ഭക്ഷിച്ചു കളയും. തെസ്സലോനികർക്ക് വേണ്ടി പൗലോസ് അയച്ച 2 കത്തുകൾ ഈ വചനത്തിന്റെ ഭാഗമാണ്. ആദ്യത്തേതിൽ അവൻ അവർക്ക് പ്രത്യാശ കൊടുക്കുന്നുണ്ട് ഈ സമാഗമനത്തെ കുറിച്ച്. പിതാവിലേക്കുള്ള ക്രിസ്തുവിലൂടെയുള്ള ഒത്തുചേരൽ, അതും മരിച്ചവരെ. കാരണം പല ക്രിസ്ത്യാനികളും കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് അവർക്ക് പ്രത്യാശ കൊടുക്കണമായിരുന്നു. എങ്ങനെ അവരും ജീവിച്ചിരിക്കുന്നവരും ബാക്കിയുള്ളവരും അവിടുത്തെ മടങ്ങി വരവിൽ മേഘത്തിലേക്ക് എടുക്കപ്പെടും. 1 തെസ്സലോനിക്കർ 4:13-18 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എനിക്ക് വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. ഇവിടെ പല കാര്യങ്ങളും ഈ ഭാഗത്തുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ പഠനത്തിന് പ്രസക്തമായത് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. നമുക്ക് നിദ്ര പ്രാപിക്കുക എന്ന വാക്ക് നോക്കാം. ആ വാക്ക് കൊയ്മാവോ എന്നാണ്. കോമയിലേക്ക് ഇത് പോകുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതൊരു സാധാരണ ഉറക്കം പോലെയും തോന്നാം. പക്ഷേ ഇത് ആലങ്കാരികമായ മരണത്തിന്റെ ഉറക്കം എന്നതിലേക്കും പോകാം. മത്തായി 27:52 പറയുന്നു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു എന്ന്. കഴിഞ്ഞ രാത്രി നിങ്ങളിൽ ആരെങ്കിലും കല്ലറയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതോടെ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്, മരിച്ചവരെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ വേണ്ട. പാസ്റ്റർ ഇനി പറയാൻ പോകുന്നത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു വാക്യമാണ്. 1 തെസ്സലോനിക്കർ 4:14 പറയുന്നു, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ഇവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? യേശു മുഖാന്തരം ദൈവം നിദ്ര കൊണ്ടവരെ അവനോടുകൂടെ വരുത്തും. അപ്പോൾ യേശുവിൽ ഉറങ്ങുന്നവരെ ദൈവം തൻ്റെ കൂടെ കൊണ്ടുവരുമോ? യേശുവിനോട് കൂടെ ഉറങ്ങുന്നവർ ദൈവത്തിൻ്റെ കൂടെ വരുമോ? എന്താണ് നിങ്ങൾ കരുതുന്നത്? ദൈവം യേശുവിനോട് കൂടെ യേശുവിൽ ഉറങ്ങുന്നവരെ കൊണ്ടുവരും. അത് വേറൊരു തലത്തിൽ പറഞ്ഞാൽ ഗ്യാദറിംഗ് സമാഗമനത്തെ തന്നെയല്ലേ കാണിക്കുന്നത്? ഇത് മനസ്സിൽ വയ്ക്കുക. കാരണം പലപ്പോഴും ഇത് വേറെ പലതുമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കും.
ശരിക്കു കേൾക്കുക. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധന്മാരുടെ സമാഗമനത്തെ കുറിച്ചാണ്, ഗ്യാദറിംഗ് ഓഫ് ദ സെയിൻസ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ദൈവം തന്നോട് യേശുവിൽ മരിച്ചവരെ ചേർക്കും എന്നല്ലേ. ഇത് കിങ് ജെബിയിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് നോക്കിയാൽ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാം. ദൈവം യേശുവിൻ്റെ കൂടെ ആരെയോ കൊണ്ടുവരുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, പാസ്റ്റർ ഇത് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നത് ഇത് യേശു പുനരുത്ഥാനം ചെയ്യപ്പെട്ട മരിച്ചവരെ തൻ്റെ കൂടെ കൊണ്ടുവന്ന് അവൻ്റെ കൂടെ യുദ്ധം ചെയ്യാനാണ് എന്നായിരുന്നു. നമുക്ക് വെളിപാട് 19:14 നോക്കിയാൽ സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇന്ന് രാവിലെ പാസ്റ്റർ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ, സാധാരണ പാസ്റ്റർ തൻ്റെ വീട്ടിൽ ഇപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെയുള്ളൊരു മ്യൂസിക് വെക്കാറുണ്ട്. അപ്പോൾ പാസ്റ്റർ ഇറങ്ങി വന്നപ്പോൾ പാടിക്കൊണ്ടിരുന്ന പാട്ട് വി ആർ ദ ആർമി ഓഫ് ഗോഡ്, നമ്മൾ ദൈവത്തിൻ്റെ സൈന്യമാണ് എന്നാണ്. നമ്മൾ സ്വർഗത്തിലെ സേനകളല്ല. നാം കൂടുതൽ പഠിക്കുമ്പോൾ കാണാം, പാസ്റ്റർ ഇത് മുമ്പേ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഹീബ്രോസിനും ഡവിനും ഒക്കെ ഉണ്ടായിരുന്നവർക്കറിയാം ഇതിനോട് ബന്ധപ്പെട്ട വചനങ്ങൾ. യോവേലിലും മറ്റും വായിക്കുമ്പോൾ സ്വർഗത്തിലെ സേനകൾ ഒരിക്കലും പുനരുത്ഥാനപ്പെട്ട മനുഷ്യർ ആവില്ലെന്ന് നമ്മൾ വായിച്ചത് കാണാം. അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിച്ചോട്ടെ, അവർ പുനരുദ്ധരിക്കപ്പെട്ട് പിന്നീട് ഒരു യൂട്ടേൺ എടുത്ത് യുദ്ധത്തിന് പോകണമെങ്കിൽ പോകട്ടെ. 2 Thessalonians 1:6-8 പറയുന്നു, കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്നും അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ എന്ന് എഴുതിയിരിക്കുന്നു. എങ്ങനെയാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ വെളിപ്പെട്ടത്? തൻ്റെ ശക്തിയുള്ള ദൂതരമായി. നമുക്ക് Matthew 26:53 നോക്കാം. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 legionsലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടാ എന്ന് തോന്നുന്നുവോ? നമ്മൾ ഇപ്പോൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ മുകളിലത്തെ കുടുംബത്തെക്കുറിച്ച് പഠിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവണം ആരാണ് ഈ സൈന്യങ്ങൾ എന്ന്. അപ്പോൾ ആളുകൾ പറയും, അതെ ശരിയാണ്, ഇപ്പോൾ അവർ സ്വർഗത്തിലാണ്, അവർ ഭൂമിയിലും നമ്മൾ ഭൂമിയിലും. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ്, പക്ഷെ ആ നേരത്ത് നമ്മൾ റാപ്ചർ ആവുകയും നാം സ്വർഗത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും. എന്നിട്ട് നാം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും എപ്പോഴും. കാരണം അവർ ആ ഒരു വചനമാണ് നോക്കുന്നത്. 17 പറയുന്നു, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പം മേഘങ്ങളാൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും എന്ന്. അതിനൊരു സംശയം വേണ്ട, നാം എല്ലായ്പ്പോഴും ദൈവത്തോടു കൂടി ആയിരിക്കും. പക്ഷെ സ്വർഗത്തിൽ അതൊരു നൃത്തം ചിത്രപ്പെടുത്താനുള്ള ഒരു ഗ്രൂപ്പൊന്നുമല്ല, താളാത്മകമായി നൃത്തം ചവിട്ടുന്ന ഒരു പരിപാടിയൊന്നുമല്ല. 1, 2, 3 എന്ന് പറയുമ്പോൾ നമ്മളും അങ്ങനെയല്ല. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 17:26-28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലാതാനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിൽ ചിലരും നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നാം എവിടെയാണ്? നാം ക്രിസ്തുവിലാണ്, കുതിരപ്പുറത്തല്ല. ആളുകൾ ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ പ്രശ്നം ഇതാണ്, Romans 12:2 പറയുന്നു, യേശു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു സ്വർഗത്തിൽ. അതുമാത്രമാണോ അവിടുന്ന് ചെയ്യുന്നത്? വെറുതെ അവിടെ ഇരിക്കുക മാത്രമാണോ? പാസ്റ്ററിനെ ബൈബിളിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നവർ ചില കാര്യങ്ങൾ തെറ്റായി പഠിപ്പിച്ചിരുന്നു. അവർ പറയുന്നു യേശു ഇരിക്കുകയാണെന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 7:55 പറയുന്നു, സ്തെഫാനോസ് പറയുന്നു, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു എന്ന്. എങ്ങനെ യേശുവിന് നിൽക്കാൻ പറ്റും അവിടുന്ന് ഇരിക്കുമ്പോൾ? യേശുവും ദൈവവും മാലാഖമാരും ഒന്നും തെറാക്കോട്ട പ്രതിമകളൊന്നും അല്ല. അവർ ജീവനുള്ളതാണ്. അവർ ചിലപ്പോൾ ഇരിക്കും, ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ ആരെങ്കിലും ചവിട്ടും. നാം ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. നൃത്തം ചെയ്യുന്ന ദൈവത്തെയുമാണ് സേവിക്കുന്നത്. നൃത്തം ചിട്ടപ്പെടുത്തിയുള്ള നൃത്തം ഉണ്ടോ എന്നൊന്നും പാസ്റ്റർക്ക് അറിയില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ ചാൾസും പാസ്റ്ററും ഒക്കെ സ്വർഗത്തിന്റെ വേറെ ഭാഗത്തായിരിക്കും. സ്റ്റീവ് എന്തായാലും ഉണ്ടാകും. പക്ഷേ കാര്യം എന്തെന്നാൽ, നമ്മൾ വെള്ളക്കുതിരപ്പുറത്ത് ഇരിക്കുന്ന സ്വർഗത്തിലെ സേനകൾ അല്ല. നിങ്ങളത് മനസ്സിലാക്കിയാൽ സംഗമത്തിൻ്റെയും റാപ്ചറിൻ്റെയും പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമാകും. നാം ക്രിസ്തുവിൻ്റെ ശരീരമാണ്, പക്ഷേ നാം സ്വർഗീയ സേനകൾ അല്ല.
ആ തെറ്റ് ഒരിക്കലും വരുത്തരുത്. ആമേൻ. ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു.